ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. യോസേഫ് ഉറക്കമുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ച പോലെ ചെയ്തു. ആകയാൽ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്തെന്നാൽ, നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ അറിയുന്നുണ്ടോ എന്നാണ്. അവന്റെ ഒടുക്കത്തെ ഒരു പിതാവ് പുല്ലനെ നീ കൊല്ലും, ഇന്നോട് അവന്റെ പ്രസംഗം ഞാൻ നിർത്തും. അവന്റെ സിംഹവും പുലിയെ ഞാൻ നിർത്തും. അവൻ ഒറ്റ അവന്റെ ബലാത്കാരം അവന്റെ പിതാവിന്റെ വചനം. എന്തുപറ്റീന്നാ തള്ള ചോദിച്ചപ്പോ നാക്ക് ചൊറിഞ്ഞതാ. പറ്റിയത് അവനല്ല അവർക്കാ എന്ന്.
ചോറ് കൂട്ടപ്പ. ആ കുട്ടപ്പന്റെ തമിര, പാലം പണിക്ക് കല്ലില്ലെന്ന് കേട്ടു, കുട്ടപ്പൻ പോകുന്നില്ലേ? കാശുണ്ടാക്കിയാ തനിക്ക് കൊള്ളാം, എനിക്കും കൊള്ളാം. ആരുടെ ഉപദേശമൊന്നും വേണ്ട, കാശ് തരാനുണ്ടെങ്കിൽ അങ്ങ് തരും. കുട്ടപ്പന് തരാനൊക്കത്തോണ്ടല്ല, താൻ പണിക്ക് പോകാതെ മലയിലൊക്കെ ചുറ്റിക്കറങ്ങി നടന്നാലെങ്ങനാ? പണിയെടുത്ത് ശീലമില്ലാത്തോണ്ടാണോ? ഈ തമിഴിവിടെ കൊണ്ടിട്ടിട്ട് ഒന്ന് അന്വേഷിക്കാനെങ്കിലും വന്നോ? കാശ് ചോദിക്കുന്നതാ കുറ്റം. തരും 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 എന്ന് പറഞ്ഞ എന്റെ കുട്ടിലെ പട്ടിണി മാറുമോ? പച്ചിരുമ്പിലിട്ട് അടിച്ചുണ്ടാക്കുന്നതാ. എന്നാ പിന്നെ കാശ് എന്നിട്ടേ കൊണ്ടുപോകുന്നുള്ളൂ. ഇതൊന്ന് ഓതി തരണം. ഉപ്പുങ്ങളുമാ പെണ്ണിന് രാവിലെ മുതലേ ഒരു അയനക്കേട്. ആരെങ്കിലും പ്രാക്കിട്ടതോ കൊതിയിട്ടതോ ആയിരിക്കും. കുഞ്ഞൊന്ന് ഓതി തന്നാട്ട്. വില്ലറ്റ് വിനയറ്റ് കല്ലറ്റ് കരളറ്റ് കൽത്തൂണറ്റ് ചൊല്ലറ്റ് ചെന്നവന്റെ നാവറ്റ് പോവും. ഇപ്പൊ ഒന്ന് എഴുന്നള്ളിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലാൻ. അതിനിപ്പ ഓക്കണ്ട, അറിയാവുന്നവരെ കൊണ്ടല്ലേ ജയിക്കാൻ നോക്കൂ. ഇതിപ്പഴങ്ങ് പോവും, പിന്നെ നീ ഇവിടെ കിടന്ന് ചാടി എന്തിനോ? പോവുന്നു.